പ്രാർത്ഥിച്ച് ഇതൊന്നും ഒരു എന്ന് നമ്മൾ പറയാറല്ലേ, പോരാട്ടങ്ങൾ ഒരു 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 ആദ്യത്തെ ഒരു ഒരു സാമ്പിൾ വെടുക്കട്ട് മാത്രം, തൃശ്ശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടുക്കട്ട്. എന്തിനെ തുടർന്നാൽ ഈ വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പറമ്പിൽ കയറിയ മൃഗങ്ങളെല്ലാം ഞങ്ങളുടെ വളർത്തു മൃഗങ്ങളാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയും അതിനെ ഞങ്ങൾ വേണ്ട രീതിയിൽ സ്നേഹത്തോടെ വളർത്തുകയോ കൊല്ലുകയോ ചെയ്യും. എന്റെ തറവാട്ട് വകയപ്പെട്ട ആന എന്തോ അച്ഛന്റെ പറമ്പിൽ കയറി ആ പിന്നെ കാർഷിക വിളകൾ നശിപ്പിച്ചതുകൊണ്ടാണ് എന്ന്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഒളിക്കൽ ഗ്രാമപഞ്ചായത്ത് മണിക്കടവ് പ്രദേശത്താണ്. ഇന്നിവിടെ മണിക്കടവ് പുറോന ദേവാലയത്തിൻ്റെ കീഴിലുള്ള 8 ഇടവകൾ ചേർന്ന് അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ട റാലിയും പൊതുസമ്മേളനവും ഈ മണിക്കടവ് ടൗണിന്റെ ഹൃദയഭാഗത്ത് വെച്ച് നടക്കുകയാണ്. നമ്മൾ ഈ സായാഹ്നത്തിൽ മണിക്കടവ് പട്ടണത്തിൽ ഒരുമിച്ച് ചേർന്നിരിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്താ എന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ ഫിലിപ്പ് കവിനെ നമുക്ക് വിശദീകരിച്ച് തരികയുണ്ട്. ഈ അടുത്ത കാലഘട്ടം കേരളം നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം എന്നത് കേരള സർക്കാർ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത് വന്യമൃഗങ്ങളുടെ ആക്രമണമാണ്. ഈ കാലയളവിൽ തന്നെ കഴിഞ്ഞ 8 വർഷക്കാലം, 8 വർഷത്തിന്റെ പ്രത്യേകത എന്തെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്. ഒരു പ്രത്യേക ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് 8 വർഷങ്ങളായി. 8 വർഷങ്ങൾ കൊണ്ട് തന്നെ കേരളത്തിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം കൊല ചെയ്യപ്പെട്ട ആളുകളുടെ എണ്ണം 1498 പേരാണ്. 1498 പേർ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ മരണത്തിനും മരണത്തിന്റെ അടുത്തുമെത്തി നിൽക്കുന്നുവെന്ന് വിവിധ മാധ്യമങ്ങൾ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അതിന്റെ ഭീതി എത്രയോ വലുതാണ്. കഴിഞ്ഞ കൊറോണ കൂട്ടായ്മയിലാണ് ബഹുമാനപ്പെട്ട അച്ഛന്മാർ ഒന്നടങ്കം ആവശ്യപ്പെട്ടത് നമുക്ക് മണിക്കടവിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ സായാഹ്ന സദസ് സംഘടിപ്പിക്കണം. അവിടെ ഞാൻ ഇത് നിരന്തരമായി ബഹുമാനപ്പെട്ട അച്ഛന്മാർ ഉന്നയിച്ചുകൊണ്ടിരുന്ന ഒരു ആവശ്യമായിരുന്നു. ഇതിന്റെ പ്രത്യേക പശ്ചാത്തലം നമുക്കറിയാം. ഈ കാലയളവിൽ അടുത്ത കാലയളവിൽ കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിൽ കോഴിക്കോട് ജില്ലകളിലുണ്ടായ വിവിധങ്ങളായ വന്യജീവി ആക്രമണങ്ങൾ പൊലിഞ്ചുപോയ ജീവനുകളുടെ എണ്ണം എത്രയോ വലുതാണ്. ബഹുമാനപ്പെട്ട ഫിലിപ്പച്ചൻ പറയുകയുണ്ടായി നമ്മുടെ ഈ മണിക്കടവിൽ നിന്ന് നടന്നുപോയ ആനകളിൽ ഒന്നാണ് എന്റെ അയൽവാസിയായ ശ്രീ ആത്രശ്ശേരി ജോസിയേട്ടനെ ചവിട്ടിക്കൊന്നത്. നമുക്കറിയാവുന്ന പോലെ ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ കുർബാനയ്ക്ക് ഞായറാഴ്ച കടന്നുപോയ വാഹനത്തിൽ കടന്നുപോയ ജസ്റ്റിനെയും ഭാര്യയെയും കാട്ടാനെ ആക്രമിക്കുകയും ജസ്റ്റിനെ നിഷ്ഠൂരമായി ആന കൊലപ്പെടുത്തുകയും ചെയ്തു. ഈ പറഞ്ഞതുപോലെ കടുവകൾ തിന്നുന്നു, ആനകൾ കുത്തിമറിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അടുത്ത ഇടയിലാണല്ലോ നേര്യമംഗലത്ത് ഇന്ദിര രാമകൃഷ്ണൻ എന്ന് പറയുന്ന സ്ത്രീ ആനയുടെ കുത്തേറ്റ് മരണമടഞ്ഞു. അനീഷ് കുത്തേറ്റ് മരണമടഞ്ഞ് വീടിന്റെ മുറ്റത്ത് പിടഞ്ഞു വീണ കാഴ്ച നമ്മൾ കണ്ട കാഴ്ചയാണ്. നമ്മുടെ ഈ ആറണ ഫാമിന്റെ അകത്ത് കഴിഞ്ഞുപോയ വർഷങ്ങൾ 5-6 വർഷം കൊണ്ട് 10-14 ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നതും നമ്മൾ വാർത്തയിൽ വായിക്കുന്ന കാര്യമാണ്. നമ്മൾ ഈ മണിക്കടവിൽ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇത് നമുക്കൊരു പ്രതിസന്ധിയോ പ്രശ്നമായി ചിലപ്പോൾ തോന്നുന്നുണ്ടാവില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഈ വാർത്തകളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എന്റെ കുടുംബത്തിൽ സംഭവിച്ച ഒരു ദാരുണാവസ്ഥയല്ലല്ലോ. എന്നാല് ഈ മണിക്കടവും കാലാങ്കി പോലെയുള്ള പ്രദേശങ്ങളിൽ ഈ അടുത്ത നാളുകളുണ്ടായ ദാരുണ സംഭവങ്ങൾ നമുക്കറിയാം. കാലാങ്കിലെ വികാരിച്ചിലൂടെ ഇരിപ്പെട്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അച്ഛൻ എന്നെ ഫോൺ വിളിച്ച് പറയുകയുണ്ടായി, മണിക്കടവിൽ നിന്ന് വന്ന 6 ആനകൾ ഞങ്ങളുടെ 15 ഏക്കർ ഭൂമിയിലെ കാർഷിക വിളകൾ നഷ്ടപ്പെടുത്തി നശിപ്പിച്ചു. ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഞാൻ എന്നാ ചെയ്യേണ്ടത്? മണിക്കടവിൽ നിന്ന് വന്ന ആന എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്റെ തറവാട്ട് വകയപ്പെട്ട ആന എന്തോ അച്ഛന്റെ പറമ്പിൽ കയറി ആ പിന്നെ കാർഷിക വിളകൾ നശിപ്പിച്ചതുകൊണ്ടാണോ എന്ന് ഞാൻ അച്ഛനോട് തിരിച്ചു ചോദിക്കൂട്ടെ. പ്രിയപ്പെട്ടവരെ സത്യം പറഞ്ഞാൽ മണിക്കടവിന്റെ തറവാട്ട് വകയായി 5-6 ആനകൾ ഇവിടെയുണ്ട്. ഈ നമുക്കറിയാം ആനപ്പാറ പ്രദേശത്ത് നമ്മുടെ ജോൺ സാറിന്റെ വീടിന്റെ പുറകില് പിന്നെ ആലുകക്കാരുടെ ഒക്കെ പ്രദേശത്ത് സ്ഥിരമായി 6 ആനകൾ നിൽക്കുന്നുണ്ട്. അതിന്റെ അകത്ത് ഒരു ആനയാണ് കൊലയാളി ആനയായി വിശേഷിപ്പിക്കപ്പെട്ടുള്ള ആന. തീർച്ചയായും ഈ ആനകൾ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ അവിടെ രാത്രിയിൽ ഭവനങ്ങളുടെ പുറകിൽ നിൽക്കുന്നു. വീട്ടിൽ ആളുകൾ ഇറങ്ങി പിറകിൽ നിൽക്കുമ്പോൾ ആനകൾ അവരുടെ തെങ്ങും കവുങ്ങിനെയും ഒക്കെ നശിപ്പിക്കുന്നു. ഇനി ജീവൻ എന്ന് നശിപ്പിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇത്തരത്തിലുള്ള ഭീതിതമായ പ്രശ്നങ്ങൾ മാത്രമല്ല നമുക്കറിയാം ഈ പ്രദേശം കാട്ടുകുരങ്ങുകളുടെ ശല്യം വളരെ വലുതാണ്. നമ്മുടെ ഉളിക്കൽ പ്രദേശത്ത് ഏകദേശം ഒരു 10-150 കുരങ്ങുകളുണ്ട്. നമ്മുടെയൊക്കെ പ്രദേശങ്ങളില് ശാന്തിനഗർ, കാഞ്ഞിരക്കൊല്ലി, മണിക്കടവ്, മാട്ടറ, കാലാങ്കി, ഉളിക്കൽ, പുറവയർ, ഈ നമ്മൾ
ഇവിടെ ഈ കർണാടക ഫോറസ്റ്റും കേരള ഫോറസ്റ്റും അതിർത്തി പങ്കിടുന്ന ഈ പ്രദേശങ്ങളിൽ ഈ ഇത്രമാത്രം വലിയ കുരങ്ങുകളുടെ ശല്യം. നമുക്കറിയാവുന്ന പോലെ ഈ പ്രദേശങ്ങളിൽ കാട്ടുപന്നിയുടെ ആക്രമണങ്ങൾ നമുക്ക് നമ്മുടെ ഒരു കാലഘട്ടത്തിൽ കർഷക ജനതയെന്നാണ് നമ്മളെ വിശേഷിപ്പിച്ചിരുന്നത്. കർഷകരെന്നുള്ള ലേബർ നമുക്ക് നഷ്ടപ്പെടാനായി പോവുകയാണ്. നമ്മുടെ ഒരു സാധനവും നമുക്ക് ഇനി കാർഷിക കൃഷിയായി നമുക്ക് നിർവഹിക്കാൻ സാധിക്കില്ല. തെങ്ങ് വെച്ചാല് അത് പിന്നെ ആന കൊണ്ടുപോകും, നമ്മുടെ നമ്മുടെ സേന വെച്ച് പിടിപ്പിച്ചാൽ അത് കാട്ടുപന്നി കൊണ്ടുപോകും, ഇല്ലെങ്കിൽ പിന്നെ അടക്കിയോ മറ്റു സാധനങ്ങളോ വെച്ച് പിടിപ്പിച്ചാൽ അത് ആന നശിപ്പിക്കും, ഇല്ലെങ്കിൽ തേങ്ങ കാട്ടുകുരുക്ക് കൊണ്ടുപോകും, അങ്ങനെ കപ്പ ഈ പിന്നെ മുഴപ്പന്നി കൊണ്ടുപോകും. പിന്നെ നമ്മളിങ്ങനെ കാർഷിക വൃത്തി പിന്നെ തുടരും. നമ്മൾ ഇന്ന് ഈ സയനത്തിന് ഇവിടെ ഈ മണിക്കടവിൽ ഒരുമിച്ച് ചേരുമ്പോൾ ഇത് വലിയ ഒരു ജനകീയ പ്രശ്നമാണ്. നമ്മുടെ പ്രദേശത്ത് ആനകൾ അഞ്ചു ആറും ആനകൾ നമ്മളെ പോലെ തന്നെ തിങ്ങി പാർത്തി നിൽക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇതിനൊരു പ്രതിസന്ധി നിർണയിക്കേണ്ടത് ആരാണ്? ഈ അടുത്തയുടെ നമ്മുടെ സ്കൂൾ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി പഞ്ചായത്തില് 400,000 രൂപ ടാക്സിന്റെ പേരിൽ ഞാൻ കെട്ടിവെച്ചവരാണ്. 400,000 രൂപ. നമുക്കറിയാവുന്നത് ഇപ്പൊ കേരള ഗവൺമെന്റ് ഭവന നിർമ്മാണങ്ങൾക്ക് വേണ്ടി എത്ര ഇരട്ടിയാണ് നികുതി വർധനവ് വരുത്തിയിട്ടുണ്ടായെന്ന് നമുക്ക് അറിവുള്ള കാര്യമാണ്. നമ്മൾ കുടിക്കുന്ന ഓരോ കുപ്പി വെള്ളത്തിന്, ഇല്ലെങ്കിൽ പെട്രോളിന്, ഡീസലിന്, പാചക വാതകത്തിന് എന്ന് തുടങ്ങി നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിന് വരെ എത്രയോ ഇരട്ടിയായി ഗവൺമെന്റുകൾ അതിന്റെ നികുതി വർദ്ധിപ്പിക്കുന്നു. അതുപോലെ ഈ നികുതി വർധനവിന്റെ ഏതെങ്കിലും ഗുണം ഇത് പങ്കുവെച്ച് നടക്കുന്ന എല്ലാ വർഷവും അത് കൃത്യം കൃത്യമായി അടച്ചു ചേർക്കുന്ന നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് കിട്ടാറുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മൾ ഇത് ആരോടാണ് പറയേണ്ടത്? നമ്മൾ എല്ലാ 5 വർഷം കൂടുമ്പോഴും നമ്മുടെ ഇടയിൽ നിന്ന് തെരഞ്ഞെടുത്ത് വിടുന്ന ജനപ്രതിനിധികളായ സഹോദരങ്ങളോട് ഇത് പറയുന്നില്ലേ? നമ്മുടെ ഈ നാട്ടിലെ ജനപ്രതിനിധികളായ സഹോദരങ്ങളോട് നമ്മൾ ഇത് പറയുന്നില്ലേ? അവരെന്താണ് ഇത് കാണാത്തത്? എന്താണ് ഇത് കേൾക്കാത്തത്? ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിന് ഈ മണിക്കടവിന്റെ പ്രദേശ ദാനപ്പാറ ഭാഗത്ത് പയ്യാവൂരിന്റെ ബാക്കിയായി വെറും 900 മീറ്റർ മാത്രമേ ആനവേലി കെട്ടാറുള്ളൂ എന്നത് നമുക്കറിയാവുന്ന കാര്യമല്ലേ? ഈ 900 മീറ്റർ കെട്ടാൻ 10 ലക്ഷത്തിൽ താഴെ രൂപ മാത്രം മതിയെന്നാണ് ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യം. ഈ ആനവേലി കെട്ടാൻ എന്തുകൊണ്ടാണ് ഒരു പഞ്ചായത്തിനോ ഒരു ജില്ലാ ഭരണകൂടത്തിനോ ഒരു ബ്ലോക്ക് പഞ്ചായത്തിനോ കേരള ഗവൺമെന്റിനോ ഇല്ലെങ്കിൽ കലക്ടർ അടങ്ങുന്ന സമിതിക്കോ ഇല്ലെങ്കിൽ ഇവിടെ ആയിരിക്കുന്ന കേരള ഗവൺമെന്റ് വിവിധങ്ങളായ വനംവകുപ്പിനോ മറ്റേതെങ്കിലും വകുപ്പിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യം, നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ്. ഫിലിപ്പിച്ച് ചോദിച്ച ചോദ്യം അർത്ഥവത്തായ ചോദ്യമാണ്. കാരണം ഈ നമ്മൾ ഓരോ 5 വർഷം കൂടുമ്പോഴും നമ്മുടെ കൈപ്പത്തിയില് നീലപക്ഷം പുരട്ടാൻ മാത്രമുള്ള അടിമകളാണോ നമ്മളെ നമ്മളെ പരിശോധിക്കണം. കാലാകാലങ്ങളെ വർഷം തോറും നമ്മൾ നികുതി അടച്ചു തീർക്കുമ്പോൾ ഈ നികുതി പണം നമ്മുടെ സ്വത്തിനും ജീവനും ഉപയോഗപ്പെടുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ നികുതി അടയ്ക്കുന്നത് എന്നത് നമ്മൾ ആത്മപരിശോധന ചെയ്യേണ്ട കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കണക്കുകൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണ്. ഏറ്റവും കൂടുതൽ ഈ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ദീപിക സംസാരിക്കാറുണ്ട്. ദീപിക സംസാരിക്കുന്നത് പോട്ടെ, നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ദീപിക കർഷകരുടെയും കത്തോലിക്കരുടെയും പത്രമാണ്. അതുകൊണ്ട് ദീപിക ഈ കർഷകരോട് ക്രൈസ്തവ സഹോദരങ്ങളുടെ സ്നേഹത്തെ പ്രതി എഴുതുന്ന ഞാൻ സമകാലിക മലയാളം എന്ന ഇന്ത്യൻ എക്സ്പ്രസിന്റെ വാരിക ആഴ്ച തോറും വായിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ 2-3 ആഴ്ചകൾക്ക് മുമ്പ് സമകാലിക മലയാളം പറയുകയുണ്ടായി, 11,000 ഹെക്ടർ ഭൂമിയാണ് കേരള ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് വനവുമായി ബന്ധപ്പെട്ട് ഉള്ളത്. 11,000 ഹെക്ടർ ഭൂമി സംരക്ഷിക്കാനായി ഇവിടെ ആയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം 11,000 ഉദ്യോഗസ്ഥന്മാരാണ് എന്ന് പറഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥന് 1 ഹെക്ടർ ഭൂമി 2.5 ഏക്കർ ഭൂമി അത് അവിടെയുള്ള വന്യമൃഗങ്ങളുടെ ഈ പിന്നെ ആളുകളെ ആക്രമിക്കുന്നതിൽ നിന്നോ ഈ വന്യമൃഗങ്ങളെ ഭൂമിയിലേക്ക് ഇറക്കുന്ന നിന്നോ പരീക്ഷ നൽകിയാൽ മതി. കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ ഏകദേശം 180 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് ഗവൺമെന്റിനോട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നല്ലോ, 180 കോടി രൂപയോളമാണ് ഈ കേരള ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റ് പങ്കുവെച്ച് നൽകിയിട്ടുള്ളത്. അതിന്റെ അത് വരെ 57 കോടി രൂപ മാത്രം മതി കേരളത്തിലായിരിക്കുന്ന വ്യക്തികൾക്ക്, അപകടത്തിൽപ്പെടുന്നവർക്കോ ഇല്ലെങ്കിൽ മൃഗങ്ങളുടെ ആക്രമണം മൂലം കൊല ചെയ്യപ്പെടുന്നവർക്കോ പങ്കുവെച്ച് കൊടുക്കാനായി. ഈ 1,400 ആളുകൾ കൊല ചെയ്യപ്പെട്ടു 10-15 കൊല്ലം കൊണ്ട്, ഇല്ലെങ്കിൽ 1,000 പേർ കഴിഞ്ഞുപോയ 8 വർഷം കൊണ്ട് കൊല ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ വാർത്താ മാധ്യമങ്ങൾ വായിക്കുമ്പോൾ ഇതൊരു നിസ്സാരമായ ഒരു കാര്യമാണ്. നാളെ ഈ ആക്രമണം എന്റെയും നിങ്ങളുടെയും നേരെ വരാനുള്ള ഒരു ആക്രമണമാണ്. നമുക്കറിയാൻ വേണ്ടി ഇവിടെ രാത്രികാലങ്ങളിൽ
കടയടച്ചു പോകുന്ന ആളുകളുണ്ട്. ഞാൻ ഈ പള്ളിമുറ്റത്ത് നിന്ന് സ്ഥിരമായി കാണുന്ന കാഴ്ചയാണ്. ഇവിടെ ആളുകൾ രാത്രി 9 മണി കഴിഞ്ഞ് നടന്നു പോകുന്ന ആളുകൾ എനിക്ക് പല പ്രദേശങ്ങളിൽ ഇവിടെ നിന്ന് ഈ പള്ളിയുടെ ഗേറ്റിംഗിലൂടെ ക്യാമറയിൽ നിന്ന് കാണാം. ആളുകൾ രാത്രി ഇവിടെ വന്ന് വണ്ടി പിടിച്ച് കാഞ്ഞിരപ്പള്ളിക്ക് സാധ്യതകളൊക്കെ പോകാൻ വേണ്ടി ഓട്ടോറിക്ഷ തേടി വരുന്ന കാഴ്ചയൊക്കെ ഞാൻ കാണുന്ന കാഴ്ചയാണ്. പ്രിയപ്പെട്ടവരെ, എന്ത് നമുക്ക് എന്ത് സുരക്ഷിതത്വം ആണുള്ളത്? നമുക്കറിയാം, അല്പസമയം അല്പദൂരം യാത്ര ചെയ്താൽ ഈ കാഞ്ഞിരപ്പള്ളിയുടെയും ശാന്തി നഗറിന്റെയും ഫോറസ്റ്റ് ഏരിയയിലേക്ക് നമ്മൾ പ്രവേശിക്കും. പാടാങ്കവല ഭാഗത്തെ ഫോറസ്റ്റിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഈ ഭാഗത്തെ ഫോറസ്റ്റ് പ്രദേശത്തേക്ക് മണിക്കടവിന് ഒരു 1.5 കിലോമീറ്റർ പോലും വ്യത്യാസമില്ല ഫോറസ്റ്റ് ഏരിയയുമായിട്ട്. ഈ സ്ഥലങ്ങളിൽ ജനങ്ങളുടെ ആവാസ വ്യവസ്ഥിതിക്ക് നമ്മൾ പലപ്പോഴും പറയുന്നത് മൃഗത്തിന്റെ ആവാസ വ്യവസ്ഥിതി എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരായ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഈ ഉദ്യോഗസ്ഥന്മാരെയും ചിലപ്പോ ചില സാഹചര്യങ്ങളിലെ രാഷ്ട്രീയക്കാർ ചിലപ്പോ ആമ്പളാരി പിതാവിന്റെ ഭാഷയെ പറഞ്ഞ കാണ്ടാ മൃഗത്തെക്കാൾ കട്ടികൂടിയ തോടുകളും തോലുകളും ഉള്ള ചില രാഷ്ട്രീയ വ്യക്തികളെയും ചിലപ്പോ കൊണ്ടുവന്ന് ഇവിടെ പാർപ്പിക്കണമെന്ന് ഇവരെയും മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ മനസ്സിലാക്കി കൊടുക്കണമെന്ന് തോന്നുന്നു. നമുക്ക് ഈ അവസരത്തിൽ ഈ സ്വയനത്തിൽ ഒരുമിച്ച് കൊടുക്കും നമ്മൾ ഇതിന്റെ പ്രതിസന്ധിയെ പറ്റി മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ മുറവിളി ഗവൺമെന്റിന്റെ അടുക്കൽ ഇല്ലെങ്കിൽ നമ്മുടെ ജനപ്രതിനിധികളുടെ അടുക്കൽ എത്തിക്കുകയും ചെയ്യണം. ഈ സയന സദസ് ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ കുറെ പേരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, ഈ മണിക്കടവിന്റെ ഈ ഭാഗത്ത് നമ്മൾ ഇത്രയും പേര് ഒരുമിച്ച് ചേർന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? നമ്മൾ പലപ്പോഴും നിശബ്ദരാകുന്നത് കൊണ്ടാണ്. നമ്മൾ പലപ്പോഴും ഈ കർഷകരെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കുള്ളതെല്ലാം വല്ലവരും കൊണ്ടുവന്ന് തരും, ഞാൻ അത് ചവച്ച് തിന്നാ മാത്രം മതി എന്ന് കരുതുന്നവരാണ് കർഷകരായിട്ടുള്ള വ്യക്തി. നമ്മളെ സംബന്ധിച്ച് ഇതൊന്നും ഒരു നമ്മൾ പറയാറല്ലേ, പോരാട്ടങ്ങൾ ഒരു 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 ആദ്യത്തെ ഒരു ഒരു സാമ്പിൾ വെടുക്കിട്ട് മാത്രം തൃശ്ശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടുക്കണം. ഇനി അടുത്ത പടി എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ ഞങ്ങൾ നാട്ടിൽ നിർത്തും. എന്നെ കേൾക്കുന്ന വാർത്താ മാധ്യമങ്ങളുണ്ടല്ലോ, ഇവിടെയുള്ള കുഞ്ഞുങ്ങൾ ഈ വിദ്യാലയത്തിൽ 2000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഞാൻ ഈ ക്ലാസ്സുകളിലൂടെ കുട്ടികളെ എടുത്തു തരുമ്പോൾ ചില കുട്ടികൾ എന്റെ അടുക്കൽ വന്ന് എന്നെ അവരുടെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവും, പ്രത്യേകിച്ച് ഈ ശാന്തി നഗർ കാഞ്ഞിരപ്പള്ളി ഈ മലമടക്കലുള്ള മനുഷ്യ കുഞ്ഞുങ്ങളുടെ മുഖം കാണുമ്പോൾ മനസ്സിലാവും അവര് പലതരത്തിലുള്ള ഭീതിക്ക് വിധേയമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പല ഭീതി ആന വീടിന് പുറകെ വന്ന് നിൽക്കുന്ന ഏതെങ്കിലും ഒരു കൊച്ചിന് ശാന്തതയോടെ പഠിക്കാൻ പറ്റും. ഇവിടെ കൗൺസിലിംഗ് കൊടുക്കണമെന്ന് നിരന്തരമായി അധ്യാപകരോട് ഗവൺമെന്റ് ആവശ്യപ്പെടാറുണ്ട്. മൃഗങ്ങൾ ഭീതി വിളിച്ച സാഹചര്യത്തിൽ ഹൃദയം തകർന്ന തുറന്ന മുറുകിപ്പോയ കുഞ്ഞുങ്ങളെ ദിനം പ്രതി കൗൺസിലിംഗിന് വിധേയമാക്കേണ്ട സാഹചര്യങ്ങളാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് ഈ ഒരു പ്രതിസന്ധി ഏതാനും കുഞ്ഞുങ്ങളുടെയോ വ്യക്തികളുടെയോ പ്രതിസന്ധി ആക്കരുതെന്നാണ് എനിക്ക് പറയാം. ഇതൊരു നിയമ തടസ്സം ഉണ്ടാക്കുന്ന കാര്യമാണോന്ന് എനിക്കറിഞ്ഞുകൂടെ. ഈ പ്രതിസന്ധി തുടർന്നാൽ ആനയെ ഇനി മേലൻ ഇവിടെയുള്ള ആളുകൾ പടക്കം പൊട്ടിച്ച് ആനയെ വീണ്ടും മൈസൂർ ഫോറസ്റ്റിലേക്കാണ് കയറ്റിവിടുന്നത്. ദൈവീക സഹോദരങ്ങളെ, ആനയെ മൈസൂർ ഫോറസ്റ്റിലേക്കല്ല കയറ്റിവിടേണ്ടത്, നേരെ തിരിച്ച് അതിന് ഇങ്ങോട്ട് പോകും. ഇങ്ങോട്ട് ഈ ഉളിക്കൽ, ഇരിട്ടി, തലശ്ശേരി, കണ്ണൂര്, കോഴിക്കോട്, അങ്ങനെ നമ്മുടെ ഈ വളർത്ത ആനകളെ നാട്ടാനകളാക്കി മാറ്റിയെടുക്കും. ഇതേ നമുക്ക് തിരുവനന്തപുരത്ത് കൊണ്ടേ അല്ല, നമ്മൾക്ക് എന്തിനാണ് ഈ ആനകളെ തിരിച്ച് ഈ കർണാടക ഫോറസ്റ്റ് കൊണ്ടേ കൊടുക്കാൻ? നമ്മൾ തന്നെ ഇത് പിന്നെ നമുക്ക് ഒരു വിവരം ബോധം ഇല്ലാത്തതുകൊണ്ട് ഇതിനിങ്ങനെ നടക്കുക. അപ്പോഴാണ് പയ്യെ പയ്യെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഈ വാർത്താ മാധ്യമങ്ങൾ A1 ചാനലോ ഏഷ്യാനെറ്റോ സൂര്യ ഏതൊക്കെ ചാനൽ ഇവന്മാരെല്ലാം ഇതിന്റെ പുറകെ ആനയുടെ പുറകെ അതിന്റെ പിണ്ടമിടുന്നത് നോക്കി. പണ്ട് പിന്നെ ചൈനയില് ഈ പിന്നെ ഒരു പിന്നെ 10-12 ആന പിന്നെ പിന്നെ ഷാങ്ഹായിന്നോ ഇവിടെ നിന്ന് ഇറങ്ങി നടന്ന വാർത്ത വായിച്ച ലോകം മുഴുവൻ കണ്ട കാഴ്ച എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ആനകളെ തിരുവനന്തപുരത്തേക്ക് നടന്നു. രണ്ടാമത്തെ കാര്യം, ഈ ചെറിയ സൈസ് ചെറിയ ആണവിനെ പോട്ട്, ഈ ചെറുകിട സാധനങ്ങളുണ്ട്, ഈ മുള്ളം പന്നി, കാട്ടുപന്നി അല്ലെ, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇതിന് ഈ അടുത്ത നാളുകളിലൊക്കെയാണ് ഇങ്ങനെ തുറന്നു നടക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തത്. അത് നമ്മൾ തന്നെയാണ് കാരണക്കാർ. ഈ സാധനത്തിൽ ഒന്നും പണ്ട് ആളുകൾ ഇങ്ങനെ ദീർഘകാലം അതിന്റെ ആയുസ് മുറ്റുന്നോടും വരെ ജീവിക്കാനായി അതിനെ അനുവദിക്കാറില്ലായിരുന്നു. നമുക്ക് ഈ മീശ വെച്ചിട്ടുള്ള ചേട്ടന്മാർക്ക് അറിയാവുന്ന കാര്യമല്ലേ, ഇതിനെയൊക്കെ വേണ്ട രീതിയിൽ സ്നേഹത്തോടെ അതിനെ കൈകാര്യം ചെയ്യണം, അതിനെ കൈകാര്യം ചെയ്യണം. ഇതിനെ ഈ മണ്ണെണ്ണ ഒഴിച്ച് മാത്രമൊന്നും ഇതിനെ കത്തിക്കാൻ പറ്റും. ഇങ്ങനെ ആളുകൾക്ക് ഈ ഗവൺമെന്റ് നമ്മുടെയൊക്കെ തെറ്റിദ്ധാരണ മണ്ണെണ്ണ ഒഴിച്ചേക്കാൻ. എവിടെ മണ്ണെണ്ണ, മണ്ണെണ്ണയ്ക്ക് എന്നാ വില? വീട്ടിൽ 100 രൂപയും കണ്ടോ മണ്ണെണ്ണയ്ക്ക് വേണം. ഇതെന്തിനാ നമ്മൾ വേസ്റ്റ് ആക്കുന്നത്? ഈ വന്യമൃഗങ്ങൾക്ക് വേണ്ടി മണ്ണെണ്ണ വേസ്റ്റ് ആക്കുന്നത് നമ്മളാണ്.
ഇതിനെ തുടർന്നാൽ ഈ വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പറമ്പിൽ കയറിയ മൃഗങ്ങളെല്ലാം ഞങ്ങളുടെ വളർത്തു മൃഗങ്ങളാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയും അതിനെ ഞങ്ങൾ വേണ്ട രീതിയിൽ സ്നേഹത്തോടെ വളർത്തുകയോ കൊല്ലുകയോ ചെയ്യും. അത് ഞങ്ങൾ തീരുമാനിക്കും. മൂന്നാമതായി ഞങ്ങളെ സംബന്ധിച്ച് നികുതി പണം എങ്ങനെ കൈകാര്യം ചെയ്യണം. ഗവൺമെന്റ് അഞ്ചു വർഷം കൂടുമ്പോൾ പിന്നെ മാറി മാറി വരും എന്നത് ഞങ്ങൾക്കെല്ലാം അറിവുള്ള കാര്യമാണ്. നികുതി പണം തോന്നുന്നത് പോലെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ വിട്ടുതരില്ല എന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കറണ്ടിന്റെ പണം അടയ്ക്കുന്നതും അതുപോലെ തന്നെ ഇവിടെയുള്ള മറ്റ് കർഷകരുമായി ബന്ധപ്പെട്ടുള്ള ബാങ്ക് വായ്പ എടുത്തതും അതുപോലെ തന്നെ നമ്മളുടെ പല ഭൂപണയ ബാങ്കുകളും സഹകരണ ബാങ്കുകളൊക്കെ കൊണ്ടു വെച്ചിരിക്കുന്ന നമ്മുടെ ആധാരങ്ങളുടെ പുറത്തും ഒക്കെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അതൊന്നുകൂടി ആലോചിച്ച് സംഘടിതമായ കാര്യങ്ങൾ ഇവർ നിർവഹിക്കും. ഇപ്പൊ ഒറ്റയ്ക്ക് ആക്രമണങ്ങൾ നമ്മുടെ നേരെ നടത്തുന്നതുകൊണ്ടാണ് നമ്മൾ കീഴടങ്ങി നിൽക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ AKCC പോലെയുള്ള സംഘടനകൾ സംഘടിതമായി നിന്ന് ആളുകളുടെ നേരെ കുതിര കയറുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സർക്കാർ സംവിധാനങ്ങളെ ഞങ്ങൾ നേരിടുമെന്ന് തലശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷനായ അഭിവിന്റെ ബാമ്പളാനി പിതാവ് അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നത് മടിക്കടവിന്റെ ഈ ടൗണിൽ ഈ രാത്രിയാവുന്ന സമയത്ത് ഈ ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെയും നിങ്ങളുടെയും നടുവിലായിരുന്നുകൊണ്ട് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കും. അതിനാരുടെയും സപ്പോർട്ട് വേണം. ഈ ഒരു ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു വലിയ പ്രത്യേകത 10 പേരുണ്ടെങ്കിലും ഒരു കാര്യത്തെ നിശ്ചലമാക്കാനായി സാധിക്കും. അത് തീർച്ചയായും നമുക്ക് ഈ കാര്യങ്ങൾ ഗവൺമെന്റ് മുമ്പിൽ അറിയിക്കാം. അതുപോലെ തന്നെ ഇവരുന്ന കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് അത് ഉളിക്കൽ പഞ്ചായത്താണെങ്കിലും ശരി, ഈ പയ്യാവൂർ പഞ്ചായത്താണെങ്കിലും ശരി, നമ്മുടെ സമീപ പഞ്ചായത്തുകളിൽ ഏതുമായി കൊള്ളട്ടെ, ഈ കാര്യങ്ങൾ ഭരിക്കുന്ന സഹോദരങ്ങൾക്കറിയാം. വോട്ടുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ മുമ്പിൽ 26-ാം തീയതി വോട്ട് ചോദിച്ചു വരുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം തീരുമാനിക്കണം. ഈ കാര്യങ്ങൾ എപ്രകാരം നിർവഹിച്ചാലായിരിക്കും ആളുകൾ പ്രതികരിക്കുക എന്നത്, വോട്ട് ഏത് ഭാഗത്ത് ഏത് ചിഹ്നത്തിന് നേരെ കുത്തണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു വെക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സായന്നത്തെ AKCC നേതൃത്വത്തിലുള്ള ഈ പിന്നെ ജനപ്രതിഷേധ സദസ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ ഇതൊരു ഒരു സായാഹ്ന പ്രതിഷേധ സദസ് മാത്രമല്ല, ഇവിടെ നാളുകളിൽ നമ്മുടെ പ്രതിസന്ധി തീരുന്നില്ല എങ്കിൽ ഈ തുടരുന്ന ഒരു പ്രക്ഷോഭ പരിപാടിയായി ഇത് മാറുമെന്ന് ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സായാഹ്ന സദസ്സിന് വേണ്ടതായ നേതൃത്വം നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട റബീസിന്റെയും ചാക്കുച്ചിന്റെയും നേതൃത്വത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ട നേതാക്കന്മാർക്കും ഇതിൽ പങ്കെടുത്ത നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഭാരത്.